பின்ன பேர் என்ன? அஸ்வந்த் கோக். அந்த கோக் எடுத்து நான் ஒன்று ஒன்று சோதிக்கணும். நான் வேற ஒரு யூனிவர்ஸ்ல இருந்து சம்சாரிக்க இல்லப்பா, இங்க தானே இருக்கு. என்ன ரவீந்திர பிரச்சனம்? പ്രമോഷൻ കൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോശം റിവ്യൂ കൊണ്ട് സിനിമ പരാജയപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രഗ്നന്റ് ആയ ലേഡി ആണോനോ പെണ്ണാണോന്ന് മുംബൈ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ? ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്ക് ആണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? ബാല വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാല പറയുന്നത് ഗർഭം, പ്രസവം, റേപ്പ് ഇതൊക്കെ ഇതിനെ കുറിച്ചാണ് ബാല ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. എന്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അത് അന്ത ടോപ്പിക്കിലേന്ന് കട്ട് പണി വേറെ രീതിയിൽ കൊണ്ടുപോയാൽ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞാൻ എന്താ പറഞ്ഞു, ഒരു മാരേജ് നടന്നു. ഇതിലെ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന ഇത്രയും ചാനൽ ഉണ്ട് അല്ലേ, ഇത്രയും പേരുണ്ട്, എല്ലാവരും വിവാഹം കഴിച്ചു. നീ കഴിച്ചോ? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഒരു റിവ്യൂവർ ഇന്ന് എല്ലാവരും കേട്ടോളൂ, ഇനി എല്ലാവരും കേട്ടോളൂ. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു റിവ്യൂവറോട് അടിസ്ഥാനം എന്താണ്? റൈറ്റ്സ് എന്താണ്? ഒരു ക്ലൂ തരുമോ? അവകാശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പടം മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ആഡിയൻസ് അത് ആഘോഷിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായം ഇതാണ്, ആഡിയൻസോട് അഭിപ്രായം ഇതാണ്, പറയാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന പടത്തെ മോശമായിട്ട് പറഞ്ഞ ബുദ്ധിമാനെന്ന് വിചാരിക്കും ആഡിയൻസ്. ഇവർക്കാണ് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്ട്രക്ടറെ. എന്നെ കളിയാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇതിന് വേദനയാണുള്ളത്, അമർഷമാണുള്ളത്. ഐ എം ഫീലിംഗ് ഷേം അബൌട്ട് ദാറ്റ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിവ്യൂവേഴ്സ് ഇനി കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം പറ, ജനറൽ അഭിപ്രായം പറയാൻ ആർക്കും അവകാശം ഇല്ല. ഉനക്ക് ഒരേ തലയേ ഉള്ളൂ, ഒരു മൈൻഡേ ഉള്ളൂ, നീ ചിന്തിക്കുന്നത് മാത്രം നിയമമല്ല. രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഞാൻ ചീപ്പായിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും, റിവ്യൂ പറയണമെങ്കിൽ കുടുംബത്തിൽ കൂടെ പറയാൻ പറ്റും. ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ആക്ടേഴ്സ് എല്ലാവരും അവരെല്ലാവരും വേദനയുണ്ട്, എന്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് എനിക്ക് പോരും. ഒരു സുഖം, ഒരു മനസ്സുഖം. പിന്നെ ബോഡി ഷേമിംഗ്, എത്ര ആക്ടേഴ്സ് കുറിച്ച് എത്ര പേരെ കുറിച്ച് മോശമായി സംസാരിക്കും. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. മോഹൻലാൽക്ക് പറ്റില്ല, മമ്മൂട്ടി സാറിനെല്ലാം മുമ്പ് ഏജായി, ഇങ്ങനൊക്കെ റിവ്യൂ പറയാം. ഇത് ഞാനല്ലേ ആ മണ്ടന്മാരുടെ അടുത്ത് ഞാൻ പറയേണ്ട ഒരു കാര്യം, ഈ പ്രായത്തിലും വന്ന് ജയിച്ച് കാണിക്കുന്ന ആളുകളല്ലേ ഹീറോ. കൊറോണ കാലം വലിയ വൈറസ് ആയിട്ട് റിവ്യൂസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കാല പിടിച്ച് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ കാലടിച്ചോടിക്കും. ഒന്ന് കാല പിടിച്ച് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ കാലടിച്ചോടിക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും, അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തിൽ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. എന്റെ കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് കള്ളത്തനം കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കിയാണ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പോയാ ശിവനേ.